بسم الله الرحمن الرحيم لك الحمد يا ربي يا الله أنت المعبود الحق لا إله إلا أنت فصل اللهم وسلم وبارك على عبدك ورسولك سيدنا محمد صلى الله عليه وآله وصحبه أجمعين ألا أبلغ أبا سفيان عني فأنت مجوف نخب هواء بأن سيوفنا تركتك عبدا وعبد الدار سادتها الإماء حجوت محمدا فأجبت عنه وعند الله في ذاك الجزاء أتهجوه ولست له بكفء فشركما لخيركما الفداء حجوت مباركا برا حنيفا أمين الله شيمته الوفاء فمن يهجو رسول الله منكم ويمدحه وينصره سواء فإن أبي ووالده وعرضي لعرض محمد منكم وقاء ممكن نيري سيدنا ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിലേക്ക് പോകാം. പ്രവാചക പ്രകീർത്തന പ്രഘോഷണങ്ങൾ കൊണ്ട് ഇഹത്തിലും പരത്തിലും നേടിയവർ, ജയിച്ചവർ, സ്വർഗപ്രാപ്തി തന്നെ ഉറപ്പ് ലഭിച്ചവർ നിരവധിയുണ്ട് ചരിത്രത്തിൽ. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് തിരുനബിയെ മദഹ് ചെയ്ത് വല്ലാതെ അങ്ങ് ഇഷ്ടം വാങ്ങിയ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മുൻപിൽ ഏതോ ചില സ്ത്രീകൾ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് കുറച്ച് മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു. ആവശ്യമില്ലാത്ത രാഷ്ട്രീയപരമായ ഒരു വിലയിരുത്തലായിരുന്നു അത്. പക്ഷേ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത് മിണ്ടിപ്പോകരുത്, വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ മുൻപ് ഹസാൻ പറഞ്ഞു പോയിരുന്നിരിക്കാം, പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ട. അർജുല്ലാഹ ലഹുൽ ജന്ന, ഹസാൻ ഇബ്നു സാബിത്തിന് സ്വർഗം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അലൈസ ഹുവൽ ഖായിൽ, അദ്ദേഹമല്ലേ തിരുനബിയെ സ്വഹാബത്തിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ആ ഒരു വരി പാടിയത്. ശ്രദ്ധിക്കണം, ഖുറൈശികൾ തിരുനബിയെ ആക്രമിക്കാൻ വേണ്ടി വാളുപോലെ ഉയർത്തിയ മറ്റൊരായുധമായിരുന്നു ആക്ഷേപഹാസ്യങ്ങൾ. പാട്ടുകൾ പലതും പാടിയിട്ടുണ്ട് ഖുറൈശികൾ, അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ളവർ. ആ വാളുകൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും വ്യക്തിത്വ മഹിമയെ പരിഹസിക്കും വിധത്തിലുള്ള പാട്ടുകൾ ഖുറൈശികൾ മക്കയിൽ പാടി നടന്നു. പല വരികളും മദീനയിലേക്ക് കൊടുത്തയച്ചു, എത്രയെത്ര പാട്ടുകൾ. പക്ഷേ ഇന്ന് നാം ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. വിശ്വാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ആക്ഷേപഹാസ്യം പാട്ടായും മറ്റും പറഞ്ഞത് പലതുമുണ്ട്, പലരും പറഞ്ഞു. അതിന് മറുപടിയായി വന്ന പാട്ടുകൾ, വരികൾ, കഅബ് ഇബ്നു സുഹൈറിൻ്റെ വരികൾ, സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ വരികൾ, കഅബ് ഇബ്നു മാലിക്കിൻ്റെ വരികൾ, സയ്യിദന ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ വരികൾ, നൂറുകണക്കിന് മറുപടികൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് നാം അറിയണം, ഈ ആക്ഷേപഹാസ്യമായി ഖുറൈശികൾ പാടിയ ഒരു വരി പോലും ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. ഇതാണ് സത്യവിശ്വാസികളുടെ അച്ചടക്കം. വിമർശകർ പറഞ്ഞത് മറുപടി പറയാൻ വേണ്ടി പോലും എടുത്തുദ്ധരിക്കാത്ത മര്യാദ, സമ്പൂർണമായ അച്ചടക്കം. ഇന്ന് മുസ്ലിം പണ്ഡിതന്മാരറിയണം, ചിലപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ, ഇസ്ലാമിനെതിരിൽ വിമർശം പറയുന്നവരുണ്ട്. ചിലരൊക്കെ ആ ചോദ്യങ്ങൾ പ്രസിദ്ധീകരിക്കും. 5-10 മിനിറ്റ് ദൈർഘ്യമുള്ള ഇസ്ലാമിക വിമർശങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവുമായി ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യശരങ്ങൾ, മറുപടി പറയാനില്ലാത്തതുകൊണ്ടല്ല. ദൗർഭാഗ്യവശാൽ
ആ സദസ്സിൽ മറുപടി പറയുന്ന ആളുടെ വാഗ്മയത്വം അല്ലെങ്കിൽ പ്രാമാണിക അറിവ് അവതരണം വേണ്ടത്ര വിജയിച്ചില്ലെങ്കിൽ ആ സദസ്സിൽ എന്താണ് ബാക്കിയാവുക? ആ ഒരു പ്രഭാഷണം പിന്നീട് മീഡിയകളിലേക്ക് വരുമ്പോൾ എന്താണ് അവശേഷിക്കുക? ചോദ്യം ഗംഭീരമായി നിലനിൽക്കും പ്രേക്ഷകരുടെ മനസ്സിൽ. അതിൻ്റെ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, മറുപടി പറഞ്ഞ ആൾ ദുർബലനായിരുന്നു, ബുദ്ധിപരമായോ അറിവുകൊണ്ടോ ആത്മീയത കൊണ്ടോ മറുപടി എവിടെയും എത്തിയില്ലെങ്കിലോ എന്താ സംഭവിക്കുക? ആയിരം സംശയങ്ങൾ എറിഞ്ഞുകൊടുത്ത് അതിനായിരം മറുപടി കൊടുത്ത് ആയിരത്തിൽ അഞ്ഞൂറിൻ്റെ മറുപടി പാളിപ്പോയാൽ അഞ്ഞൂറ് സംശയങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ആവശ്യമില്ലാതെ. ഇതിവിടെ പറയാൻ കാര്യം, അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പാട്ടുപാടി. അതിന് മറുപടിയായി ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് മുഴക്കി പാട്ടുകൾ, മറുപടികൾ. എന്നാൽ അന്ന് അബൂ സുഫിയാൻ ചൊല്ലിയ വരികൾ മഷിയിട്ട് നോക്കിയാൽ കാണുന്നില്ല കിതാബിലൊന്നും. ഖുറൈശികളുടെ ഒരു വിമർശപ്പാട്ടും ഒരു പൂരപ്പാട്ടും പിൻഗാമികൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഒരച്ചടക്കം എന്താണ്? നാം വിശ്വസിച്ച് ആദരിക്കുന്ന ആധ്യാത്മികമായ കഥാപാത്രങ്ങളോട് നാം പുലർത്തുന്ന ബഹുമാനമാണത്. വിമർശകൻ്റെ വാക്കുകൾ വിട്ടേക്കുക, മറുപടി പറയുമ്പോൾ പോലും പക്വത സ്വീകരിക്കണം. അവർ പറഞ്ഞതിനെ മുഴുവൻ എടുത്തു പറഞ്ഞ് അവസാനം സ്ഫടിക സമാനമായ ഹൃദയവിശുദ്ധിയിലേക്ക് സംശയത്തിൻ്റെ ലാഞ്ഛനം നൽകുന്ന ചില ചോദ്യത്തിൻ്റെ മുറിപ്പാടുകൾ അതവിടെ ബാക്കിയാവും. ഇന്നും അങ്ങനെയല്ലേ സംഗതി നടക്കുന്നത്? വിമർശകർ ഓരോന്ന് പറയുന്നു, അതിന് കാരണക്കാരായതും നമ്മളാണെന്ന് അറിയുമ്പോൾ ദുഃഖമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ കാര്യം ഇതതിൻ്റെ ഇടക്ക് പറഞ്ഞത്, അലാ അബ്ലിഗ് അബാ സുഫിയാൻ അന്നി ഫഅന്ത മുജവ്വഫുൻ നഖിബുൻ ഹവാഉ. എന്തൊരു ചടുലമായ മറുപടിയാണിത്! പ്രതിരോധം തീർക്കുന്ന വരികൾ. അതേ ഇതിനെപ്പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ദുല്ലാഹിബ്നു റവാഹ പരിശുദ്ധ മക്കയിൽ വെച്ച് റസൂലുള്ളാഹിയെ പുകഴ്ത്തി പാടിയപ്പോൾ മസ്ജിദുൽ ഹറാമിൻ്റെ മുറ്റത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇടപെടുന്നുണ്ട്. അപ്പോഴാണ് സയ്യിദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിട്ടേക്ക്, അവനത് പാടിക്കോട്ടെ. ഇസ്ലാമിന് വേണ്ടി പ്രവാചകരെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി അവ പാടുന്ന പാട്ട് ശത്രുപക്ഷത്തിന് അസ്ത്രങ്ങൾ നെഞ്ചിലേക്ക് തറക്കുന്നതിനേക്കാൾ മൂർച്ചയേറിയതാണ് അവൻ്റെ ആ വാഗ്മയങ്ങൾ, അവൻ്റെ പാട്ടുകൾ. അത്തരം പാട്ടും ബെയ്ത്തുമൊക്കെ നമ്മൾ പാടുന്നു, സൂക്ഷിക്കുന്നു. എന്നാലോ എതിരാളികളുടെ അർത്ഥമില്ലാത്ത അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ, അത് നാം പ്രചരിക്കാൻ, അത് പ്രേക്ഷകരിലേക്ക് നൽകാൻ നമ്മളൊരിക്കലും കാരണക്കാരായിക്കൂടാ. ഭീരുത്വം കൊണ്ടല്ല, മറുപടി പറയാനില്ലാത്തതുകൊണ്ടല്ല, ആവശ്യമില്ലാതെ ഒരു സംശയം തലയിൽ കയറ്റിയാലോ മറുപടി എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് തന്നെ വയ്ക്കുക. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ തീനാളങ്ങൾ പ്രശ്നമായി, അസ്വസ്ഥതയായി നിലനിൽക്കും. കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഹബീബ് റസൂലുള്ളാഹിയെ നാം മദ്ഹ് പറയുന്നു, അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ ഔന്നിത്യം നാം ഉയർത്തി പറയുന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ. അള്ളാഹുവിൻ്റെ മഹത്വത്തെ നാം ഉദ്ഘോഷിക്കുന്നു. ഇതിലൊന്നും ഒരു സത്യവിശ്വാസിക്ക് സംശയമില്ല, നിഷേധമില്ല. എങ്കിൽ പിന്നെ മറുപടിയുടെ ഭാഗമായി വരുന്ന കടന്നാക്രമണങ്ങളും ഒച്ചപ്പാടുകളും ഇപ്പോഴ് ബഹളമയമായി തീർന്നു, മലിനമയമായി തീർന്നു മീഡിയകൾ. സയ്യിദന ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിന്ന് ഖുറൈശിലെ വിമർശകർക്ക് മറുപടി കൊടുത്തു, ഹജൗത മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അജബ്തു അൻഹു വ ഇൻദല്ലാഹി ഫീ ദാകൽ ജസാ. തിരുനബി തങ്ങളെപ്പറ്റി ആക്ഷേപഹാസ്യം ചൊരിയുന്ന മനുഷ്യ, മറുപടി പറയാൻ ഞാനുണ്ടിവിടെ, എനിക്ക് ഇതിന് പ്രതിഫലം തരുന്നത് റബ്ബായ അള്ളാഹുവാണ്. താൻ ആരടാ മറുപടി പറയാൻ, താൻ ആരടാ ആക്ഷേപിക്കാൻ? റസൂലുള്ളാഹിയെ, വ്യക്തിത്വത്തെ തൊട്ടുകളിക്കാൻ നീ ആര്? ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ ചോദ്യത്തിൻ്റെ മൂർച്ച, അത്തഹ്ജൂഹു വലസ്തലഹു ബികുഫ്ഇൻ ഫശർറുകുമാ ലിഖൈരികുമൽ ഫിദാഉ ഹജൗത
മുബാറക്കൻ ബറൻ ഹനീഫൻ അമീൻ അല്ലാഹി ശീമത്തുൽ വഫാഉ. മദീന പള്ളിയിലെ ഹസാൻ ബിൻ സാബിത്തിന്റെ മിമ്പറിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഈ അർത്ഥഗർഭമായ പദ്യങ്ങൾ തിരുനബി കേട്ടു കരഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വടുന്ന ആക്ഷേപഹാസ്യങ്ങൾക്ക് ആൺകുട്ടികളുടെ മറുപടി റസൂലുള്ളാഹി വല്ലാതെ കൃതാർത്ഥനായി. അല്ലാഹുമ്മ അയ്യദുഹു ബിറൂഹിൽ ഖുദുസ്. സയ്യിദന ഹസാന് വേണ്ടി തിരുനബി തങ്ങൾ ദുആ ചെയ്തത് അങ്ങനെയാണ്. എന്നിട്ട് ഒടുവിൽ ഹസാൻ ഇബ്നു സാബിത്ത് പറയുകയാണ്, ഫമൻ യഹ്ജു റസൂലല്ലാഹി മിൻകും വയംദഹുഹു വയൻസുറുഹു സവാഉ. ഖുറൈശികളെ, കശ്മലരെ, നിങ്ങൾ പണിക്ക് പോടോ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹിയെ നിങ്ങളിനി മദഹ് ചെയ്താലും സഹായിച്ചാലും കുറ്റം പറഞ്ഞാലും സഹായിച്ചില്ലെങ്കിലും ഒരു ചുക്കും വരാനില്ല. റസൂലുള്ളാഹിക്ക് അതെല്ലാം പരിഹൃതമാണ്. അള്ളാഹുവാണ് റസൂലുള്ളാഹിയുടെ നാസുർ. ഖുറൈശികളുടെ നെഞ്ചകങ്ങളെ കീറിപ്പിളർത്തുന്ന മറുപടിയായിരുന്നു സയ്യിദുന ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ മുഴക്കിയത്. ഫഇന്ന അബീ വവാലിദഹു വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. എൻ്റെ ബാപ്പായും എൻ്റെ ബാപ്പാടെ ബാപ്പായും അവരെ എല്ലാവരും എൻ്റെ ആത്മാഭിമാനവും അതെല്ലാം പണയപ്പെടുത്തേണ്ടി വന്നാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പറയാൻ പരിചയമായി നിലകൊള്ളാൻ ഞാൻ റെഡിയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ വ്യക്തിത്വമോ എൻ്റെ കുടുംബ താവഴിയും പൈതൃകവും ബാപ്പമാരും ഒന്നും എനിക്ക് വിഷയമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ അവിടുത്തെ മദഹ് പാടാൻ ഞാനിതാ സമർപ്പിതനാണ്. ഈ വരിയെക്കുറിച്ചാണ് ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അലൈസ ഹുവല്ലദീ ഖാൽ. ഈ ഹസാനല്ലേ ഈ വരി പാടിയത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ? റസൂലുള്ളാഹിയെക്കുറിച്ച് വിമർശകർക്ക് മറുപടിയായി ഫഇന്ന അബീ വവാലിദഹു വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞതാണ്, ഈ ഒരു വരി കാരണത്താൽ ഹസാൻ ഇബ്നു സാബിത്തിന് അല്ലാഹു തആല സ്വർഗം സമ്മാനിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉജ്ജ്വലമായ അഭിമാനത്തെ ഉയർത്തിയ കവിയായിരുന്നു. ലിസാനി സ്വാരിമുൻ ലൈബ ഫീഹി വബഹരി ലാ തുഖദ്ദിറുഹു ദിലാഉ. എൻ്റെ പാട്ട് ഞാൻ പാടിയാൽ എൻ്റെ ഗഡ്ഗം നാവാകുന്ന ഗഡ്ഗം, ലിസാനി സ്വാരിമുൻ, ഊരിപ്പിടിച്ചു വച്ചിരിക്കുന്നു ഞാൻ, ഒരു ന്യൂനതയും വരില്ല എൻ്റെ വാക്കുകൾക്ക്. എൻ്റെ ബഹറിലേക്ക് തൊട്ടില വയ്ക്കാൻ ആരും ഇറങ്ങി വരണ്ട, ആർക്കും ജയിക്കാൻ കഴിയില്ല എൻ്റെ മുമ്പിൽ. സയ്യിദന ഹസാൻ മദീനയിൽ റസൂലുള്ളാഹിയെ സുഖിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അത് അള്ളാഹുവിന് സംപ്രീതിയായി തോന്നിയാൽ ഹസാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വരികളിൽ കണ്ണീർക്കയങ്ങളുടെ ആഴങ്ങൾ തീർത്ത വരികൾ ഹബീബ് റസൂലുള്ളാഹിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സമയത്ത് സഹാബത്തിൽ പലരും മിണ്ടാതെയായിപ്പോയി, പലർക്കും നാവറങ്ങിപ്പോയി, പലരുടെ ശരീരം തളർന്നുപോയി. ആ സമയത്ത് വിലാപകാവ്യമായി സഹാബത്തിന് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ നൽകി അനുശോചനത്തിൻ്റെ വരികൾ തീർത്ത ഹസാൻ റളിയല്ലാഹു അൻ, മാ ബാലു ഐനിക ലാ തനാമുക അന്നഹ കുഹിലത് മആഖിഹ ബികുഹ്ലിൽ അർമദീ. ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ മദീന മുനവ്വറയിൽ നിന്ന് തന്നെ ഖത്താത്തുൽ മുസ്ഹഫ് ഷെരീഫ് ഡോക്ടർ ഉസ്മാൻ ത്വാഹ മുസ്ഹഫ് എഴുതിയ അതേ അക്ഷരങ്ങളിലൂടെ അതേ കാലിഗ്രഫിയിലൂടെ താൻ ഈ വരികളെ മുഴുവൻ പടച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അൽ ഖസാഇദുൽ മുഖ്താറ ഫീ ഹുബ്ബി സയ്യിദന മുഹമ്മദ്. നമുക്കിന്ന് മുസ്ഹഫിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ കലാമിനെ പാരായണം ചെയ്യുന്ന നമുക്ക് അതേ അക്ഷരവടിവും അതേ തികവും അതേ മികവും അതേ അക്ഷരത്തിൽ റസൂലുള്ളാഹിയെക്കുറിച്ചുള്ള അനുശോചനം സയ്യിദന ഹസാൻ
റളിയല്ലാഹു അൻഹു ബി അബീ വ ഉമ്മി മൻ ഷഹിദ്തു വഫാതഹു ഫി യൗമിൽ ഇസ്നൈനി നബിയുൽ മുഹ്തദി ഫളലിൽതു ബഅദ വഫാതിഹി മുതബല്ലിദൻ മുതലദ്ദിദൻ യാ ലൈതനി ലം ഊലദി. റസൂലുള്ളാഹിയുടെ വേർപാടിൽ വിലപിച്ചുകൊണ്ട് വിഷമത്തോടുകൂടി കണ്ണീരൊഴുക്കുന്ന സയ്യിദുന ഹസാൻ തിരുനബിയോട് സംബോധിക്കുക നേരിട്ട്. റൗളാ ഷെരീഫിലേക്ക് മുഖം തിരിഞ്ഞുകൊണ്ട് നേരിട്ട് ചോദിക്കുകയാണ്, അ ഉഖീമു ബഅദക ബിൽ മദീനത്തി ബൈനഹും യാ ലൈതനി സുബ്ഹിത്തു സമ്മൽ അസ്മദി. മദീനായിൽ അന്തിയുറങ്ങുന്ന തിരുനബിയെ അങ്ങയുടെ വിയോഗശേഷം ഇനി ഞാൻ ഈ പ്രദേശത്ത് വസിക്കണമോ? എനിക്ക് കഴിയില്ല, എനിക്ക് വല്ല വിഷവും കഴിച്ച് നേരം വെളുത്താൽ മതിയായിരുന്നേനെ. ഔഹല്ല അംറുല്ലാഹി ഫീനാ ആജിലൻ ഫീ റൗഹത്തി മീ യൗമിനാ ഔ ഫീ ഗദി. അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ വേർപാടിൻ്റെ അനന്തരം ഇനി ജീവിക്കാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ മരണവിളി നമുക്കൊക്കെ വേഗം വന്നെത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ അള്ളാഹുവിൻ്റെ വിളി വന്ന് നമുക്കും അങ്ങോട്ട് പോയിരുന്നെങ്കിൽ റസൂലുള്ളാഹിയില്ലാത്ത മദീനയിൽ എങ്ങനെ വസിക്കും? ഫതഖൂ മുസാഅതുന ഫനൽഖാ തയ്യിബൻ മഹ്ലൻ വറായിബുഹു കരീമൽ മഹ്തിദി. അങ്ങനെ മരിച്ചു കിട്ടിയാൽ അതേ ക്രമപ്രശ്നം കൊണ്ട് ചോദ്യം ചെയ്യുന്നവർ ഹസാൻ ഇബ്നു സാബിത്തിനെയും ചോദ്യം ചെയ്യും. അങ്ങനെ പറയാവോ? ദുഃഖത്തിൻ്റെ സമയത്തും സന്തോഷ ആഹ്ലാദത്തിൻ്റെ സമയത്തും വരുന്ന വരികളും വാക്കുകളും അവിടെയൊന്നും ക്രമപ്രശ്നമുന്നയിച്ച് ബഹളം ഉണ്ടാക്കരുത്. സയ്യിദന ഹസാൻ ഇബ്നു സാബിത്ത് വല്ലാതെ പാടിയിട്ടുണ്ട്, വഹസനു മിൻക ലം തറഖത്തു ഐനീ വഅജ്മലു മിൻക ലം തലിദി നിസാഉ. പുന്നാഹര നബിയേ, അങ്ങേക്കാൾ സൗന്ദര്യവാനായ ഒരാളെയും എൻ്റെ കണ്ണ് ഞാനിന്നുവരെ കണ്ടിട്ടില്ല. അങ്ങേക്കാൾ സുന്ദരനായ മനോഹരനായ ഒരാളെ ലോകത്തൊരൊറ്റ ഉമ്മയും പ്രസവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഫഅന്ത മുബറഉൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിപൂർണ വിമുക്തരായാണ് നബിയെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങയെ കണ്ടാൽ തോന്നുക, കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അങ്ങ് ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു തആല അങ്ങയെ സൃഷ്ടിച്ചതാണ് എന്ന് തോന്നിപ്പോകും. ഇതിലൊന്നും മുബാലകത്തില്ല. സ്നേഹമുള്ള ആളുകളുടെ വാക്കുകളിൽ ഉന്നതമായ ഭാവങ്ങളൊക്കെ വരും. അത് സ്നേഹമറിയുന്നവർക്കേ മനസ്സിലാകൂ. ലാ യഅരിഫുൽ ഹുബ്ബ ഇല്ലാ മൻ യുകാബിദുഹു വല സ്വബാബത ഇല്ലാ മൻ യുആനിഹി. പ്രണയവും മഹബ്ബത്തും ഒക്കെ കൽബിലുള്ളവർക്കല്ലേ റസൂലുള്ളാഹിയുടെ മദഹും മൗലിദും ബൈത്തും അതിൻ്റെ ഒക്കെ അർത്ഥവും. ഇത് ഏറിപ്പോകുന്നു, ഉലുവായി പോകുന്നു എന്ന ബേജാറിൽ നടക്കുകയാണ്. സയ്യിദന ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ വരികളൊന്നും പറഞ്ഞു തീർക്കാൻ നമ്മുടെ ഈ ഹ്രസ്വമായ സമയം പോരാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ ശേഷം അനുശോചനത്തിൽ യാ ബിക്ര ആമിനതൽ മുബാറക് ബിക്രുഹ വലദതുഹു മുഹ്സനതൻ ബിസഅദിൽ അസ്ഉദി നൂറൻ അളാ അലൽ ബരിയതി കുല്ലിഹ മൻ യുഹ്ദലിൻ നൂരിൽ മുബാറക് യഹ്തദി. സയ്യിദുന നബിയെ നൂറായി പറയാമോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലേ, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബു മുബീൻ. സയ്യിദുന ഹസാൻ ഇബ്നു സാബിത്ത് സ്വഹാബത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മദീനയിൽ തിരുനബിയെ നൂർ, അതേ നൂറും മിന്നൂരില്ല, നൂറൻ അളാഅലൽ ബരിയതി കുല്ലിഹ മൻ യഹ്ദലിൻ നൂരിൽ മുബാറക് യഹ്തദി. ഈ മദഹും പാട്ടും വിലാപകാവ്യവുമൊക്കെ എന്തിനാ ചൊല്ലുന്നത്? അതേ നമ്മുടെയും ലക്ഷ്യം അതാണ്. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശത്തെ സഫലമാക്കി തരട്ടെ. ഹസാൻ ഇബ്നു സാബിത്ത് പാടുകയാണ്, യാ റബ്ബി ഫജ്മഅനാ മഅ നബിയന ഫീ ജന്നത്തിൻ തസ്നീ ഉയൂനൽ ഹുസ്സദി ഫീ ജന്നത്തിൽ ഫിർദൗസി
ഫക്തുബ് ഹാലന യദൽ ജലാലി വദൽ ഉലാ വസ്ഉദദി യാ വൈഹൻ സ്വാരിൻ നബിയ്യ വറഹ്തിഹി ബഅദൽ മുഗയ്യബ് ഫീ സവായിൽ മൽഹദി. അൻസാറുകളെ അനുശോചിക്കുന്നുണ്ട്. ഫാത്തിമത്തു സഹ്റായിനെ പ്രത്യേകം പാട്ടെടുത്ത് പറഞ്ഞ്, ഫാത്തിമത്തു സഹ്റായിനെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് അനുശോചിക്കുന്നുണ്ട്. അഫാത്തിമു സല്ലല്ലാഹു റബ്ബു മുഹമ്മദീ. ഹസാൻ ഇബ്നു സാബിത്ത് മുഹമ്മദിൻ്റെ റബ്ബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു വചന അമൃതാണ്. റബ്ബുന എന്ന് പറഞ്ഞാൽ പോരെ, റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ പോരെ, റബ്ബു മുഹമ്മദിൻ. ഫാത്തിമ സമാധാനിക്കുക, പാട്ടുപാടുന്നുണ്ട്. വാഖത്ത് ബിൽ അൻസ്വാരിൽ ബിലാദു ഫാസ്ബഹു സൂദൻ വുജൂഹുഹുമു കലൗനിൽ ഇസ്മദി വലഖദ് വലദ്നാഹു വഫീനാ ഖബ്റുഹു വഫുളൂല നിഅമതിഹി ബിനാ ലം നജ്ഹദി വല്ലാഹു അക്രമനാ ബിഹി വഹദാ ബിഹി അൻസ്വാറഹു ഫീ കുല്ലി സാഅത്തി മഷ്ഹദി صلى الإله ومن يحف بعرشه والطيبون على المبارك أحمدي. റൗള ഷരീഫിൻ്റെ അടുത്ത് പോയി നിന്ന് വിലപിച്ചുകൊണ്ട് കണ്ണീർ വാർത്ത് സഹാബത്തിൻ്റെ എല്ലാവരുടെയും കണ്ണീരുകളുടെ കൂടെ ദുഃഖത്തിൻ്റെ സമുദ്രം തീർക്കുകയാണ് സയ്യിദുന ഹസാൻ റളിയല്ലാഹു അൻഹു. നേരെ ഹബീബ് റസൂലുള്ളാഹിയുടെ റൗള ഷരീഫിലേക്ക് തിരിഞ്ഞു നിന്ന് ഖബ്റു ഷരീഫിനെയാണ് വിളിക്കുന്നത്. فبوركت يا قبر الرسول وبوركت بلاد ثوى فيها الرشيد المسدد وبوريك لحد منك ضمين طيبة عليه بناء من صفيح منلد. തിരുനബി അങ്ങ് പിരിഞ്ഞു പോയപ്പോൾ എന്തൊരു വേർപാടിൻ്റെ വിതുമ്പലാണ്. സയ്യിദുന ഹസാൻ വലിൽത്തു ബിഹ അബ്കി റസൂല ഫൗസഇദത് عيونٌ ومثلها من الجفن تصعد. رسول الله വിയോഗം പ്രാപിച്ചപ്പോൾ അവിടുത്തെ വിയോഗത്തിന്റെ പേരിൽ വിതുമ്പി കരയുന്ന ഞാൻ, കരഞ്ഞതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഫൗസഇദത്തു ഉയൂനുൻ, കരഞ്ഞ കണ്ണുകൾ സൗഭാഗ്യമണിഞ്ഞു. ومثلها من الجفن تصعد, കണ്ണീർ പോളകളിലെല്ലാം വിരിയുന്ന ദുഃഖപങ്കിലമായ അശ്രു കണങ്ങൾ, അത് കണ്ണുകൾക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന സയ്യിദുന ഹസ്സാൻ, അഫുവ്വുൻ അനിസ്സല്ലാത്തി യഖ്ബലു ഉദ്റഹും വഇൻ യുഹ്സിനു ഫല്ലാഹു ബിൽ ഖൈരി അജ്വദു. അനുയായികളുടെ ശിഷ്യഗണങ്ങളുടെ വീഴ്ചകൾ മാപ്പ് നൽകുന്നവനാണ് തിരുനബി, പൊറുക്കുന്നവനാണ് തിരുനബി. ഫബൈനാഹുമു ഫീ നിഅമത്തില്ലാഹി ബൈനഹും ദലീലും ബിഹി നഹ്ജു ത്വരീഖത്തി യുഖ്സദു അസീസുൻ അലൈഹി അൻ യജൂറു അനിൽ ഹുദ ഹരീസുൻ അലാ അൻ യസ്തഖീമു വയഹ്തദു. വിശുദ്ധ ഖുർആനിൽ നിന്ന് കടമെടുത്ത ഇഖ്തിബാസിന്റെ പ്രയോഗങ്ങൾ, ഹരീസുൻ അലൈക്കും അസീസുൻ അലൈഹി ഒക്കെ റസൂലുള്ളാഹിയെക്കുറിച്ച് സയ്യിദുന ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ വരികളിലുണ്ട്. ആഴമേറിയ പഠനം ആവശ്യപ്പെടുന്ന ഭാഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് ചെയ്തുകൊണ്ട് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ മുഴക്കിയ ഗീതങ്ങൾ. ഇത് തിരുനബിയെക്കുറിച്ച് മാത്രമൊന്നുമല്ല, ഒരു സംഭവം കൂടെ വേഗം പറയാം. ഒരിക്കൽ ആരോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് എന്തോ ആവശ്യമില്ലാത്തത് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ ഹയാത്ത് കാലത്ത് ജംഹറത്തു അഷാറുൽ അറബിലുണ്ട്. തിരുനബി വല്ലാതെ വേദനിച്ചു. അബൂബക്കർ സിദ്ദീഖ് വലിയാണ്, തിരുനബിയുടെ ഏറ്റവും അടുത്ത ഖലീഫ. അവരെപ്പറ്റി ആരോ ഒരു വിഷമം പറഞ്ഞു. സുഖമില്ലാത്തൊരു വർത്തമാന മദീനയിൽ മുസ്ലിങ്ങൾ. റസൂലുള്ളാഹി കോപാകുലനായി ഫസഇദൽ മിമ്പർ, മദീന പള്ളിയിലെ മിമ്പറിൽ കയറി അവിടുന്ന് അങ്ങ് മറുപടി പറഞ്ഞു. ഇതാണ് മുഅ്മിനീങ്ങൾ. റസൂലുള്ളാഹിയെക്കുറിച്ച് മാത്രമല്ല, അവിടുത്തെ അഹ്ലുൽ ബൈത്തിനെക്കുറിച്ച്, അവിടുത്തെ ഇമാമുകൾ ഖലീഫമാർ, ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ചോര തിളക്കണം, മറുപടി പറയണം. മാന്യമായ രീതിയിൽ
റസൂലുള്ളാഹി മിമ്പറിൽ കയറി ഫഅസ്നാ അലൈഹ് ഫഹമിദല്ലാഹ് അയ്യുഹന്നാസ് ليس احد منكم امن علي في ذات يده ونفسه من ابي بكر ابو بكر نكال എനിക്ക് ഉപകാരപ്പെട്ട ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് നിങ്ങൾ ഓർക്കണം കുല്ലുക്കും ഖാല കദിബ്ത് വഖാല ലി അബൂബക്കർ സദഖ്ത് അബൂബക്കർ സിദ്ദീഖ് മാത്രമാണ് എന്നോട് നിരുപാധികമായി സ്നേഹപ്രഖ്യാപനം വിശ്വാസം പ്രഖ്യാപിച്ചത് എന്നിട്ട് ദീർഘമായി പറഞ്ഞിട്ട് മദീന പള്ളിയിൽ ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് റസൂലുള്ളാഹ് ഹസാൻ നീ അബൂബക്കർ സിദ്ദീഖിനെ പറ്റിയും എന്നെക്കുറിച്ചുമൊക്കെ പാടിയ പാട്ട് ഒന്ന് പാടിക്കൊടുക്കൂ ഈ സദസ്സിന് ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെ റസൂലുള്ളാഹി തന്നെക്കുറിച്ചുള്ള മദഹുകൾ പാടുവാൻ അല്ല എല്ലാ മഹാന്മാരെക്കുറിച്ചും പാടുക പറയുക ജയിക്കുക ഹസാൻ ഇബ്നു സാബിത്തിനെ കൊണ്ട് അബൂബക്കർ സിദ്ദീഖിനെ മദഹ് മദീനത്തെ പള്ളിയിൽ വെച്ച് പാടിപ്പിക്കുകയാണ് സയ്യിദുന റസൂൽ ഹസാൻ പാടി ഇദാ തദക്കർത ഷിജുവൻ മിൻ അഖീഖതി ഫദ്കുർ അഖാക അബൂബക്കറിൻ ബിമാ ഫഅല അത്താലിയ സാനിയൽ മഹ്മൂദ് ശീമതുഹു വഅവ്വല الناس തുറൻ സദ്ദഖ റസൂല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലം യഅദിൽ ബിഹി റജുല ഇത് കേട്ട് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്രു കണങ്ങൾ പൊഴിക്കുകയാണ് സിദ്ദീഖിനെ പറ്റിയുള്ള മദഹ് ഗീതങ്ങൾ ഹസാൻ ഇബ്നു സാബിത്ത് ചൊരിയുന്നു ഖൈറുൽ ബരിയത്തി അത്വഖാഹ വ അർഫഉഹ ബഅദ നബി വ ഔഫാഹ ബിമാ ഹുമില കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു സദഖ്തയാ ഹസാൻ സദഖ്തയാ ഹസാൻ എൻ്റെ പ്രിയപ്പെട്ട സഹഗാമിയെക്കുറിച്ച് അബൂബക്കറിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് ദഊലി സാഹിബി ദഊലി സാഹിബി എൻ്റെ ആത്മ കൂട്ടുകാരനെ എനിക്ക് വിട്ടുതരൂ നിങ്ങൾ അതെ മഹാന്മാരെക്കുറിച്ച് റസൂലുള്ളാഹിയെക്കുറിച്ച് മാത്രമല്ല ആക്ഷേപമായി വിമർശമായി ആരെന്തു പറഞ്ഞാലും മറുപടി പറയാൻ നമ്മുടെ മാവ് മാന്യമായ ഭാഷയിൽ മരണം വരെ ആത്മസമർപ്പണം അതിനുവേണ്ടി വിനിയോഗിക്കുക സയ്യിദുന ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പുന്നാര നബിയെ മദഹ് ചെയ്ത് സ്വഹാബത്തിനെ കരയിപ്പിച്ചു റസൂലുള്ളാഹിയെ തന്നെയും കരയിപ്പിച്ചു ആ വിതുമ്പൽ അതേ നമ്മുടെ ഹൃദയത്തിലെ മഹബത്തിൻ്റെ ഭാഷ്യം അധരങ്ങളിലൂടെ ഒഴുകട്ടെ കവിതകളിലൂടെ മൗലിദിലൂടെ ബൈത്തുകളിലൂടെ സല്ലല്ലാഹു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് കുല്ലമാ ദക്കറക ദാക്കിറൂൻ വകുല്ലമാ മദഹക്കൽ മുഹിബൂൻ സല്ലല്ലാഹു അലൈക വസല്ലമ തസ്ലീമൻ കസീറ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ